ഉദ്ഘാടനം കാത്ത് പഴയങ്ങാടിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി. 9 കോടി രൂപ ചെലവിലാണ് താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചറുകളും ആവശ്യമായ മറ്റു ഉപകരണങ്ങളും ഇല്ലാത്തതാണ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് തടസ്സമാകുന്നത്. കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 10 പഞ്ചായത്തുകളിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയാണ്. ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമായാൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. TV രാജേഷ് MLA ആയിരുന്ന കാലത്താണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി അനുവദിച്ചത്. 9 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് ആശുപത്രിക്ക് വേണ്ടിയുള്ള ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകാനാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം വൈകുകയാണ്. കോടികൾ ചെലവഴിച്ചു കെട്ടിടം നിർമ്മിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും മറ്റു ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഫണ്ടില്ലാത്തതാണ് ഉദ്ഘാടനം വൈകാൻ കാരണമാകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിലവിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാറാണ് പതിവ്. ഇത് സാധാരണക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ്. താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിന് കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. സംസ്ഥാന സർക്കാർ 9 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ ഈ പദ്ധതി കൊണ്ട് ഈ പരിസര പ്രദേശങ്ങൾ മാടായി, ഏഴവും, കടന്നപ്പള്ളി തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ പ്രസവത്തിനും അവരുടെ കുട്ടിയുടെ പരിളാനകൾക്കും എല്ലാം ഏറെ സൗകര്യപ്രദമായ ഈ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം ഇതുവരെ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടന്നിട്ടില്ല. ഇത് തീർത്തും അനാസ്ഥയാണ്. പഴയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആശുപത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ അതേറെ ഗുണകരമാകും. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഉത്തരവാദികൾ അത് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരാത്തത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നടപടികൾ കൈക്കൊണ്ട് ആശുപത്രി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.